ഒന്ന് പെട്ടെന്നാവട്ടെ, നേരെ അങ്ങോട്ട്. ആ പടവ് വരെ അങ്ങോട്ട്. ഇതോടെ നശിക്കട്ടെ ചമ്പ്രയുടെ ദുഷ്കീർത്തി, ദുശകുനം. നിന്ന് കത്തട്ടെ, ദാ അസ്ഥിവാരം വരെ ചാമ്പലാവണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാ. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങട്ട് അമർത്തുക. എന്താ ഇത് പൊട്ടാത്തെ? എന്താ എന്ത് പറ്റി നോക്കട്ടെ. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാറിയ ശിവനെ അർച്ചിച്ച ദ്രോണ അവതാരം. പത്ത് അവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷപ്രജകളെ കണ്ടാൽ കണ്ണിലിരുട്ട് കയർ പിച്ചുംപേയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ, ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തി പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്നിറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ടെ മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പങ്ങോട്ട് വന്നത്? മനവാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? അഞ്ചു പ്രാണനും മലറിക്കറിഞ്ഞ് അപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുതൊന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ, ഇറങ്ങി പോവാ മുറ്റത്തുനിന്ന്. നീ ആരാടാ പറയാ? നെല്ലൂർമനയുടെ ആധാരം. തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയാ കിട്ടിയതുപോലിരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയും ഉണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയങ്കോട്ട് കാരണവര്.
ഷാരണി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്. നെല്ലൂർ മനയുടെ അവകാശി തുളസീമണി, മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം? അന്ന് ഹരിയുടെ തോളിലിരുന്ന 5 വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാരത്തെ അടുക്കളയിലിട്ട് വളർത്തി. ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ അക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ, 7 സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക, അവള് ചെല്ല് വലത് കാല് വെച്ച കട കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ. 5 ഭൂതങ്ങളും 8 ദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി, ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ, ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോവാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്ക. ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്തു വെച്ചു പോയി അച്ഛനും മകനും. ഇപ്പോ കുട്ടനും ഷാരണി മാമ മണയിക്കോളും. കുട്ടേട്ടൻ, 4 ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കും. അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ചിതകൂട്ടാൻ കിഴക്കേ തൊടിയിലെ മാവ് പോലും വെട്ടരുതെന്ന് അമ്മയോട് പറയണം. ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം. ഭൂമിക്ക് ശുഭ്രനിറവും നെയ്യിന്റെ ഗന്ധവും ഉണ്ടാകും. ക്ഷത്രിയ ഭൂമി ചുവന്നതും ചോരയുടെ ഗന്ധമുള്ള. വൈശ്യഭൂമിക്ക് ക്ഷാരഗന്ധമുണ്ടാകും, കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി, പ്രേതഭൂമി. എന്റെ പഴനി മുരുക, ൂർത്തച്ഛൻ മണ്ണും മരവും കൊണ്ട് എഴുതിയ കവിത. ഭൂമിയിലൊരു തച്ഛന് 8 തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർ മന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം, ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ,
വടക്കിനി കിഴക്കിനി നാലും ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. അമ്പട തച്ച, ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതം ഉണ്ട്, ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും, എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തി. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിലൊരുത്തൻ ചെമ്പറയിലെത്തും.